ഇതൊരു ചെറിയൊരു പ്രാങ്ക് ഇതെന്നെ ഇങ്ങനെ കരയണ് അതൊക്കെ അറിഞ്ഞു എന്തിന് കരയണ് നോക്കി നോക്ക് കരയണ എന്തിനാ എന്തിനൊക്കെ അറിയണേ കരഞ്ഞുട്ടോ. ഹായ് അസ്സലാമു അലൈക്കും, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഇൻട്രോ പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടാവും ഞാൻ എന്താണ് ഒറ്റയ്ക്ക് എന്നുള്ളത്. ഒന്നുമല്ല, നുസിക്ക് ഒരു ചെറിയൊരു പ്രാങ്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാങ്കിലുള്ളൊരു പരിപാടിക്കാണ്. അപ്പോൾ നുസിനൊന്ന് ചെറിയൊരു സർപ്രൈസ് എന്ന് പറഞ്ഞാണ് പ്രാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നുസിനൊന്ന് കോൾ ചെയ്യണം. എന്നിട്ട് നുസിക്ക് ആദ്യം പ്രാങ്ക് എന്ന് പറയണം. നുസി നുസിയുടെ വീട്ടിലാവുകൊണ്ടാണ്. അപ്പോൾ നുസിക്ക് വിളിച്ചിട്ട് പ്രാങ്ക് ആണ് എന്ന് പറഞ്ഞ്, അല്ല സോറി, പ്രാങ്ക് എന്നല്ല, ഒരു എന്താ പറയുക, സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരൊന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓളെന്ന് ഓപ്ഷൻ കൊടുക്കുക, ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഇഷ്ടമല്ലാത്തവർ ഡിസ്ലൈക്കും ചെയ്യുക. അതും പ്രത്യേകം ഞാൻ പറയണം, മറക്കണ്ട, ഉണ്ടാവില്ല നിങ്ങൾ വിചാരിക്കണം. അപ്പോൾ എന്തായാലും രണ്ട് മൂന്നാല് ദിവസം വീഡിയോ ഉണ്ടായിട്ടില്ല, കാരണം ഇഷ്ട കുട്ടിക്കും നുസിക്കും വയ്യാതെ നുസിനെ മാറിയിട്ടുണ്ടെന്നു. പിന്നെ പെങ്ങളുടെ കുട്ടിക്ക് സൈക്കിളിൽ പോകുന്ന സമയത്ത് ഒന്ന് ബൈക്ക് തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് ഇവിടെ ഒരു ചെറിയൊരു പൊട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഹോസ്പിറ്റൽ കേസോ അങ്ങനെ കേട്ടായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ന്യൂസിൽ നമുക്ക് ആ സന്തോഷം ആദ്യം നിങ്ങൾക്ക് കേൾപ്പിക്കാം. ന്യൂസിക്ക് എന്തായാലും ഒന്ന് കോള് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നമുക്കൊന്ന് കേട്ട് നോക്കി നോക്കാം. അവൾ എന്താ പറയുന്നത് നോക്കാം, എന്നിട്ട് അവളുടെ സന്തോഷം അത് കഴിഞ്ഞിട്ട് വേണം ആ സർപ്രൈസ് ആയിട്ട് അവളെ വീട്ടിലേക്ക് എത്തിപ്പെടാന്. അത് നീ കണ്ടോളൂ കേട്ടോ. ഇന്നിപ്പോൾ ഇന്നിപ്പോൾ കോളും പോകില്ല തോന്നുന്നുണ്ട് ഈ ജാതി സംഭവം കണ്ടിട്ട്. അതൊന്ന് വിളിച്ച് നോക്കട്ടെ അവളുടെ സന്തോഷം എന്താ നമുക്ക് അറിയണ്ടേ. പിന്നെ എന്തായാലും രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഉണ്ടായിരുന്നില്ല, അതൊക്കെ എന്തായാലും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്തായിരുന്നു എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ഒരുപാട് നമ്മൾ അസുഖങ്ങളെ കുറിച്ചിട്ടൊക്കെ അന്വേഷിച്ചതും ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക്. എടുക്കൂല. ഹലോ ഹലോ, എവിടെ മോളെ? എനക്കൊരു അടിപൊളി സർപ്രൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഒരു സർപ്രൈസ്, എനിക്ക് വിചാരിക്കാത്തൊരു സാധനം കൊടുത്തിട്ടുണ്ട്. ആ എന്താ വേണ്ടേ? ആ അപ്പൊ എന്തായാലും നമ്മള് കൊടുന്നരും. സന്തോഷണ്ടോ? അല്ല, ഞാൻ അതാ കുടിയില്, കുടിയിലല്ല, ഞാൻ പണ്ട് വരാം, കുറച്ച് കഴിയുമ്പോൾ കണ്ടെത്താം. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് കാണാം സർപ്രൈസ്. അടിപൊളി. അപ്പൊ എന്തായാലും എന്നാ ശരി ട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ്. നമുക്ക് ഇനി ബാക്കി വീഡിയോ നമുക്ക് പോയിട്ട് അവിടെ പോയിട്ട് കാണാം. ഓക്കെ, അതുവരെ നിങ്ങൾ എന്തായാലും വരുന്നുള്ളൂ. അവളുടെ ലംഘനങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയില്ല, അതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്, വിളിച്ചു നോക്കാം, മുട്ടി നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ആരാന്നറിയില്ല കേട്ടോ, തെസ്ലിയാണോ വീര, നുസ്യാണോ വീര. നമ്മുടെ നുസ്യാണ് വന്നിക്കണത് കേട്ടോ, നുസ്യ തന്നെയാണ് വന്നിക്കണത് ഇവിടെ എത്തി. എന്താണ് നമ്മളെ, എന്ത് സർപ്രൈസ്? എന്ത് സർപ്രൈസ്? ഞാൻ ഉദാഹരണ സർപ്രൈസ് എന്താണ്? ഞാൻ തമാശ പറഞ്ഞത്, ഇല്ല ഞാൻ തമാശ പറഞ്ഞത്, ഒന്നുമില്ലേ അങ്ങനെ സർപ്രൈസ് ആയിട്ടില്ല. ഞാൻ വന്ന് പെട്ടിട്ട് എന്റെ മുന്നിൽ പിന്നെ എന്തെങ്കിലും വലിയ സർപ്രൈസ് ഞാൻ തന്നെയാണ്. അല്ല ശരിയല്ല, ഞാനല്ല അവൾക്ക് കിട്ടിയോട്ട് സർപ്രൈസ്. ഇതിന് വലിയ സർപ്രൈസ് ആരെന്തോ അങ്ങനെയൊന്നുമില്ല, ഞാൻ തമാശ വെറുതെ, ഞാന് വെറുതെ ഒന്ന് വിളിച്ചു പറഞ്ഞു ഒരു സർപ്രൈസ് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞതാണ്. ഇപ്പൊ ഇതാണ് അവസ്ഥ, അങ്ങനെ പറയാനും പോലും ഒരു തമാശക്ക്. അത് കണ്ണടക്കണ്ടെ പറയും വേണ്ട, സർപ്രൈസ് വാങ്ങാനേ അവര് വരട്ടെ, സർപ്രൈസ് ഉണ്ടെങ്കിൽ കൊടുക്കണമെങ്കിൽ കണ്ണടക്കണ്ടെ. അപ്പൊ ഞാൻ പോയിട്ട് എടുത്തു വരും പുറത്തുനിന്ന്, കണ്ണടക്ക്, കണ്ണടച്ചിട്ട് പിന്നെ ഇല്ല പറ്റിക്കുന്നുണ്ട്. ഒരു സർപ്രൈസ് സർപ്രൈസ് എന്നല്ലേ, സർപ്രൈസ് ആണ്ടേ, പുതിയതല്ല എന്താ സന്തോഷം, ഐഫോൺ 7 പ്ലസ്.
ബസ് അനുസിക്കാനൊന്ന് മേടിച്ചു കൊടുത്തു. സെക്കൻഡ് ഹാൻഡ് ആണ്, പൈസ വേണ്ട. അപ്പൊ ഉള്ളതുകൊണ്ട് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ മേടിച്ചോണ്ട് സന്തോഷമായി. ഐ ലവ് യു എന്ന് ലൈൻ അടിക്കുമ്പോ ഐ ലവ് യു കാ, ഐ ലവ് യു കാ എന്ന് മാത്രം കേട്ടിട്ടു. കണ്ടോ മടി നാണക്കട്. സന്തോഷം സന്തോഷമായി ഐഫോൺ, സന്തോഷമായി മ്യൂസിക്. എന്തായാലും എത്ര ഇരുന്ന് അപ്പം തിന്ന, എന്തായാലും അപ്പം തിന്നാ പോലെ കുഴിയുണ്ട്. എങ്ങനത്തെ പറയില്ല, എങ്ങനത്തെ പറയണേക്കില്ല, അപ്പം തിന്നാ പോലെ കുഴിയുണ്ട്. അങ്ങനെ തന്നെ കഴിക്കാം. അതെ, ആ മേടിച്ചു കൊടുത്തയാ, മേടിച്ചു കൊടുത്തയാ. കവർ തിന്നോ, ഇന്നൊന്നിനോട് പറയില്ല. ആദ്യമായിട്ട് മെയിൻ അടിച്ചതിന് ശേഷം രണ്ട് കൊല്ലത്തിന് ശേഷം ഐ ലവ് യു കാന്ന് പറഞ്ഞു. ഞാൻ അതിന് വലിയ സന്തോഷമായി. നാണക്കടി ഐ ലവ് യു പറഞ്ഞ പോലെ ഭയങ്കര ഹാപ്പി. ഇതിന് വലിയ ഹാപ്പി നമുക്ക് തന്നെയല്ലേ നമ്മുടെ സന്തോഷം. ഫോണ് വേണം, ഫോൺ വേണം. അങ്ങനെ ന്യൂസിക്ക് നമ്മളെ പോലെ ഗിഫ്റ്റ് ആയിട്ട് ഐഫോണ് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ എന്ത് ഫോൺ കിട്ടി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കണം. ഇക്കാച്ച ഫോട്ടോ എടുക്കണം അല്ലാതെ ഇഷ്ടമില്ല. ഫോട്ടോ എടുക്കണ ചെക്ക് വരാൻ ഇഷ്ടമില്ല. പേരൊക്കെ അങ്ങനെ ഇങ്ങനെ എടുക്കാൻ നല്ലത്. ഇനി സന്തോഷമായി, സന്തോഷമായി. കവർ ഞാൻ അറിഞ്ഞിട്ടുണ്ടോ? ഇനിയിപ്പൊ ഇത് കഴിഞ്ഞിട്ടും ടെസ്ലി ഇമ്മക്ക് ഓടി വരെ സർപ്രൈസ്. ഈ വീഡിയോ എടുക്കാൻ ഓടി വരാണ്ട് കേട്ടോ. സർപ്രൈസ് എന്താ പറയുക, ഐഫോൺ എന്ന് പറയുമ്പോ അവര് ഓടി വരാണ്ട് നിക്കാണ്. എന്താന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ഉണ്ടല്ലോ. അങ്ങനെ കേട്ടിട്ടുണ്ടാവും, ഞാൻ എന്താന്ന് പറഞ്ഞിട്ടില്ലല്ലോ. സർപ്രൈസ് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ നമ്മള് സർപ്രൈസ് എന്താണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലായിക്കോട്ടെ. ചേട്ടാ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടോ. അപ്പൊ പിന്നെ അങ്ങനെയാണ് ഈ ശേഷങ്ങൾ. അപ്പൊ നമ്മുടെ സർപ്രൈസ് മിസ്സിസ് ഭയങ്കര ഹാപ്പിയാണ്. എടുക്കുന്നുള്ളു ഫോട്ടോ എടുത്തു. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും തുണിയുടെ ഞാനും ഇവിടുത്തെ പതുക്കെ പോവാൻ നോക്കട്ടെ. അപ്പൊ എന്തായാലും ഇനി കാണാൻ ആവശ്യമില്ല, വേഗം പോയി കൂടി ആട്ടി വിടുകയാണ് ഇന്ന അവിടെ. അപ്പൊ നമ്മളെ ആവശ്യമില്ലാണ്ടേ മനസ്സിൽ ഹാപ്പി ഐ ലവ് യു ഇക്കാള് കേട്ടില്ലേ പതുക്കെ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഞാൻ പോവാണ് ഇവിടുന്ന്. ഞാൻ അവൾക്ക് അവളുടെ ഫോണായി, അവളുടെ പാടായി, അങ്ങനെ ഞാൻ അവളെ എന്തേലും ആയിക്കോട്ടെ. ഫോൺ ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ പോവാണ്. അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം കൂടി ഇങ്ങളോടൊക്കെ പറയണ്ട്. കാരണം എന്താണെന്നോ, നിന്റെ കവറിഞ്ഞ് ഇവിടെ ഇടണമെന്നാണ് പറയണത്. കവർ ഇടണോ? കവർ രണ്ടുപേർക്ക് ഒപ്പിടാം. നമ്മളോട് കവർ ഇടാൻ പോണേ മോശമാണ്. കാരണം എന്താണെന്നറിയോ, കാരണം ഇത് നമ്മള് ഞങ്ങളെ കണ്ടാളും ഇതുമ്പോ കവർ ഇട്ട് എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാലേ, ഫോണിന്റെ ഉടമസ്ഥ ജീത്താരാ ജാബിറിന്റെ ഫോണാണ്. തൽക്കാലത്തേക്ക് പുറന്നാണ്. തെറ്റിപ്പോയി. ഇതിന്റെ കൂട്ടുകാരന്റെ ഫോണെ പറ്റിക്കാൻ വേണ്ടി പുറന്നോ. ഇത് കാണിച്ചാല അവിടെ തെറ്റിപ്പോയി. ഇതാണ് തെറ്റിപ്പോയിട്ട് കാണിച്ചതരാ. ഒരാൾ മുണ്ടിടാണ്ട് ഇതിന്റെ ഉള്ളിൽ ഇരിക്കണ്ടാർന്നിട്ടോ തെസ്സി. അതൊക്കെ കുട്ടി നീച്ചു, കുട്ടി നീച്ചു. ഇതായിരിക്കണു പാപത്തെ നോക്കി നോക്കി തെറ്റി. മുസിയ രണ്ടാണിതാ മുസിത തെറ്റിട്ടോ. തെസ്ലി അവിടെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ തെസ്ലിയാ. തെസ്ലി മുണ്ടൊക്കെ ഇടാണ്ട് നേരെ ഇരിക്കണത്. അപ്പൊ ഞാൻ എന്തായാലും വീഡിയോ ഇപ്പൊ ഭാഗമാക്കി കട്ടിട്ട് ന്യൂസിന്റെ ഭാഗമുള്ള ഇടങ്ങറ് കാണിച്ചു. ആകെ സങ്കടത്തില്ല. മുസിയ മുസിയ ഒന്ന് നോക്കണി. ഞാൻ വേറെ തമാശ പറഞ്ഞല്ലേ, തമാശ പറഞ്ഞ നീക്ക്. ഓക്കെ ഓക്കെ, ഒരു തമാശ പറഞ്ഞതിന്. ആകെ സീനാണ് അവിടെ. കുട്ടി ഉണ്ട്, കടന്നുറങ്ങിയാണ് കുട്ടിട്ടോ. തെസ്ലി നീച്ചു പോയിട്ടോ. പാവം എൻ്റെ പെണ്ണ് ഇപ്പോഴും സങ്കടത്തിലാണ്. കുഴപ്പമൊന്നുമില്ല, പാവം ഇല്ല. ഞാൻ തമാശ അടിയാണ്. ഇത് ഒരു ചെറിയൊരു പ്രാങ്ക് ഇതെന്നെ ഇങ്ങനെ കറിയണ്. ഞാൻ വെച്ചാൽ ഭയങ്കര ഹാപ്പി. ത്രില്ലില് പ്രാങ്ക് സക്സസ് ആയെൻ്റെ. എന്താ ഇങ്ങനെ അതൊക്കെ അറിഞ്ഞു എന്തിനാ കാര്യങ്ങൾ നോക്കി നോക്കി കാര്യണ. എന്തിനാ എന്തിനാ കാര്യണേന് കരഞ്ഞോട്ടോ. ചെറിയത് വീഡിയോന്റെ സക്സസ് എടുക്ക്. അതെന്താ പറയാ, വീഡിയോന്റെ എന്തിനാ ഇതെടുക്കുക അറിയില്ല. എന്താ ഇങ്ങനെ വീഡിയോ എടുത്തല്ല അതിന് ഇത്ര മാത്രം കരയണ. എന്തിനാ അതിന് മാത്രം
പിന്നെന്തോ ഒരു ഫോണ് മേടിച്ചു തന്നു. എന്താ ഇത്ര വലിയ പ്രശ്നമുണ്ട് മക്കളെ? നിങ്ങൾ പറയപ്പോ ഒരു ഫോണ് മേടിച്ചു കൊടുത്തു, പക്ഷെ കുട്ടി അവിടെ കടന്നു നീച്ചു. ഇതൊരു ചെറുക്ക്, ഒന്ന് ചെറുക്ക്, ഒന്ന് ചെറുക്ക്, അത് മതി, ചിരിച്ചു കിട്ടാ, ചിരിച്ചുണോ? പാവം കണ്ട നോക്കിയ കുഞ്ഞു, പാവം നോക്കിയ ചിരിച്ച. സത്യത്തില് ഞാൻ ചെറിയൊരു പ്രാങ്ക് ചെയ്തപ്പോ ഇങ്ങനെ പെട്. അപ്പൊ ഞാൻ നേരെ പോലെ ഒരു ഫോണ് മേടിച്ചു കൊടുത്ത ഇത്ര വലിയ അത് അവൻ തരണ്ട ഫോണ് അവൻ ചെറിയെന്നില്ല. അവന്റെ ഫോണ് ഞാൻ വെറുതെ കയ്യിൽ പിടിച്ച് കൊടുന്നതിന് വിളിക്കപ്പെടാ വിചാരിച്ചു. ഞാൻ തമാശ കാട്ടിയതല്ലേ, അതിന് ഇത്ര മാത്രം എന്താ നടക്കാള്ളേ? നിനക്ക് അറിഞ്ഞതിന് അതിന് മാത്രമുള്ളൊന്നുമില്ലല്ലോ. ഒരു ഫോണല്ലേ കൊണ്ട് തന്നെ നിനക്ക് അറിഞ്ഞിക്കുക, ഒരു ഫോണല്ലേ തന്നെ, ഒരു ഫോണല്ലേ. ഏഹ്, എന്തായാലും ചിരിച്ചു, പറ, സന്തോഷമായി, പറ, കുഴപ്പമില്ല, പറ. ആ ഇവിടെ സന്തോഷമായി, അല്ലെങ്കിൽ അറിഞ്ഞിനോട് കൊണ്ടുവരാ. ഓക്കെ, അപ്പൊ നമ്മളും ഹാപ്പി ആയി, ഇവളും ഹാപ്പി ആയി. കാരണം ഞാൻ ചെറിയൊരു സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രാങ്കാന്ന് വിചാരിച്ചാണ്. എന്തായാലും നല്ല പ്രാങ്ക് നമുക്ക് പിന്നെ കൊടുക്കണ്ടേ അല്ലേ? നമുക്ക് മനസ്സിലായില്ലേ പ്രാങ്ക് കിട്ടുന്ന? ഇനി എന്തിനു വേണോ? പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ? അപ്പൊ ഇങ്ങനെ പ്രാങ്ക് അവള് വിചാരിച്ചിട്ടുണ്ട് അവരെ. കാരണം അവള് നല്ല ഐഫോൺ വിളിക്ക് കിട്ടുന്ന പ്രതീക്ഷ. നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു ഐഫോണ് മേടിക്കണം എന്നോട് പറഞ്ഞിട്ടില്ല. അവളെ ക്യാമറ ഫോട്ടോ ക്ലാരിറ്റി ഉള്ളത് ഒരു ഫോൺ വേണമെന്നുള്ള ഇതായിരുന്നു. അപ്പൊ ഐഫോൺ എന്ന് പറയുമ്പോ എല്ലാരും എന്താ പ്രതീക്ഷിക്കുക? സംഭവം നല്ല ഫോണാണ്, ഹാപ്പി ആയി എന്ന് വിചാരിക്കും. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. ഇപ്പോഴും മുഖത്തിന് തെളിച്ചു വന്നില്ലടാ, തെളിച്ച വന്നില്ല, കണ്ണോക്കി നോക്ക്. സാറല്ല, എന്തായാലും ഞാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ, സന്തോഷമായില്ല, ഹാപ്പി ആയോ? ഇനി കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, ഉറപ്പല്ലേ? അപ്പൊ ഇനി ഞാൻ പറ്റിക്കുള്ളു കേട്ടോ, എപ്പോഴേലൊക്കെ പറ്റിക്കുള്ളൂ. ഏഹ്, എപ്പോഴേലേ പറ്റിയുള്ളൂ, അതും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അനക്ക് ഇഷ്ടമായോ? കുറച്ചില്ല പറയാം, ഇത് കഴിഞ്ഞ വീഡിയോ എടുക്കല് കഴിഞ്ഞ ശരിക്കും സത്യം എന്താ തോന്നിക്കപ്പ ആ സമയത്ത്? പെരുന്നാളും വെള്ളിയാഴ്ച, പെരുന്നാളും വെള്ളിയാഴ്ച, പിന്നെന്താ തോന്നി? പിന്നെന്താ തോന്നി? സർപ്രൈസ് എന്ന് പറഞ്ഞാ അതൊക്കെ തോന്നും. അപ്പൊ എന്തായാലും ഐ ലവ് യു ഇക്ക, ഒന്നുകൂടി പറഞ്ഞ ഐ ലവ് യു ഇക്ക, ഒന്ന് പറഞ്ഞു കൊടുക്കാം. എങ്ങനെ പറഞ്ഞു? പറഞ്ഞു കൊടുക്കും. അത് തിരിച്ചു പറഞ്ഞോലേ, വേണ്ടായി. എന്തായാലും മുത്തോളെ, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമായി നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. എന്തായാലും അടിപൊളി വീഡിയോ ഒക്കെ എന്തായാലും വരും. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായി വീഡിയോ ഇട്ടിട്ട്, എന്തായാലും നമ്മുടെ സാഹചര്യം കറക്റ്റ് ആയിരുന്നില്ല, അത് കാരണം രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ട്. പിന്നെ ഈശോക്കുട്ടി സുഖമായിട്ട് വരുന്നുള്ളൂ അല്ലേ? ഈശോക്കുട്ടി ഇവിടെ കിടക്കണ്ടേ, നമുക്ക് ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കാണിക്കാം. സുഖമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അവള്, ഏതായി വരുന്നുണ്ട്. അപ്പോ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കണ്ട്. ആയ് ഉണ്ടാണ്ടിരിക്കണേ, ഇവിടെ വീഡിയോ എടുക്കട്ടെ, അപ്പൊക്കും ഉണ്ട്. ആ ശരിക്കും. അപ്പൊ നല്ല വീഡിയോ ഒക്കെ ഞങ്ങൾ എന്തായാലും നാളെ വരും. ന്യൂസിയുടെ ഹാപ്പി ന്യൂസ് എടുക്കുള്ള സന്തോഷങ്ങളൊക്കെ പോയി. ഇനി ആ ഫോണ് നമുക്ക് വേഗം നമ്മുടെ ചങ്ക് ജാബിറിനെ എത്തിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവഞ്ഞ് തല്ലു വന്നിട്ട് വേണ്ടേ? അത് അവിടെ വെക്കണം. സത്യത്തില് അനക്കുള്ള വേണം ഫോണ്, വിളിക്കുള്ള വേണോ? ആണോ? അല്ലടി, എനിക്കുള്ള ഫോണാണടി, എന്ത് വാ കൺഫ്യൂഷൻ! എനിക്കൊന്നും കൺഫ്യൂഷൻ, എനിക്കൊന്നും കൺഫ്യൂഷൻ ആയോ? ആർക്ക് വട്ടായി? എനക്ക് വട്ടായത്, എനക്ക് വട്ടായതാണോ? ഇക്ക വട്ടായി, എനക്ക് വട്ടായി, വട്ടായത് വട്ടായില്ല എന്ന് പറഞ്ഞ എങ്ങനെ, അങ്ങനെന്താ പറയില്ല. അപ്പൊ എന്തായാലും ഫോണ് വിളിക്ക് കൊടുക്കണില്ല. ജാബിറിന്റെ ഫോൺ എന്നത് അവനക്ക് കൊണ്ടുപോയി കൊടുക്കണം, അല്ലെങ്കിൽ അവ ഓടി വരും. പിന്നെ പിന്നൊരിക്കൽ മാറ്റാം. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായി ചേർക്കണം, നല്ലൊരു വീഡിയോ ഈശോക്കുട്ടിനെ കഴിച്ചുകൂട്ടെ, റെഡി ആയിക്കട്ടെ അടുത്ത വീഡിയോക്കൾ. ഈശോക്കുട്ടിനൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ എന്തായാലും നാളെ വരും, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തോളും. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു തരും. ന്യൂസിനെ പ്രാങ്ക് ചെയ്തൊക്കെ ഇഷ്ടമായി എനിക്ക് 100% ഉറപ്പാണ്. അപ്പൊ എന്തായാലും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എന്തായാലും നാളെ വരും. അതുവരേക്കും ബൈ ബൈ.